വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. മാനന്തവാടിയിലുണ്ടായ അപകടത്തിൽ മുഴുവൻ സ്ത്രീകളാണെന്നറിഞ്ഞപ്പോൾ കൂടുതലും വേദനയാണ്. അവരെ കാത്തിരുന്ന മക്കളെയും കുടുംബത്തെയും വല്ലാതെ അനാഥമായി പോയ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ആ അപകടം നീങ്ങുന്നത്. വയനാട്ടിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് സ്വകാര്യത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ വനിതാ തൊഴിലാളികൾ. മരിച്ച 9 പേരും സ്ത്രീകളാണ്. ഇവരിൽ 6 പേരെ തിരിച്ചറിഞ്ഞു. 6 നമ്പർ ഭാഗത്തെ തോട്ടം തൊഴിലാളികളായ റാണി, ശാന്തി, ചിന്നമ്മ, ലീല, റാബിയ, ഷീജ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മരിച്ചവരെല്ലാം വയനാട് സ്വദേശികളാണ്. 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ മണി പറഞ്ഞു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സംഭവസ്ഥലത്ത് തിരിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വനം മന്ത്രി കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചത്. പരിക്കേറ്റവർക്കുള്ള ചികിത്സയുൾപ്പെടെ എല്ലാ നടപടികളും ഏകോപിക്കാനും വേണ്ട മറ്റ് നടപടികൾ സ്വീകരിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 അപകടമുണ്ടായത്. കണ്ണോത്ത് മലയ്ക്ക് സമീപം വളവും ഇറക്കവുമുള്ള റോഡിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട് 25 മീറ്റർ താഴ്ചയിലേക്ക് മറിഞ്ഞ ജീപ്പ് അരുവിയിലെ കല്ലുകളിലേക്ക് മറിഞ്ഞതാണ് അപകടം ഗുരുതരമാക്കിയത്. ദീപു ട്രേഡിംഗ് കമ്പനിയുടേതാണ് അപകടത്തിൽപ്പെട്ട ജീപ്പ്. KL 11D 5655 നമ്പർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശവാസികളും പോലീസും ഡ്രൈവർമാരും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 9 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ജീപ്പ് പൂർണ്ണമായും തകർന്നുവെന്ന് തവിഞ്ഞ പഞ്ചായത്ത് അംഗം മുരുകേശൻ ടെലിവിഷൻ ചാനലിനോട് പറയുന്നുണ്ടായിരുന്നു. വയനാട് നിന്ന് തലപ്പുഴയിലേക്ക് വരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ജീപ്പിൽ കൂടുതൽ പേരും സ്ത്രീകളായിരുന്നു. ദിവസവും ജോലിക്ക് പോയി വരുന്നവരാണ് ഇവർ. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. വളവിൽ ഒരു സൈഡ് വലിയ കൊക്കയാണ്. അതൊരു ഇറക്കമുള്ള വഴിയാണ്. ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ ഉടൻ തന്നെ പ്രദേശത്തെ ചെറുപ്പക്കാരും ഡ്രൈവർമാരും പോലീസും കയറ് കെട്ടിയുള്ള രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചു. മുരുകേശൻ പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനവും ചികിത്സയും ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരണമറിഞ്ഞവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ ഫോറൻസിക് സർജൻമാരുടെ സേവനം ഉറപ്പാക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വയനാട് മാനന്തവാടി കണ്ണോത്തുമലയ്ക്ക് സമീപം തോട്ടം തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ച സംഭവം അത്യന്തം ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. ഒരു നാടിനെയാകെ കണ്ണീരാഴ്ത്തിയ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ജീപ്പിലുണ്ടായിരുന്ന 3 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സയടക്കം മറ്റ് അടിയന്തര കാര്യങ്ങൾ ഏകോപിക്കുന്നതിനും ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കുന്നതിനും മന്ത്രി AK ശശീന്ദ്രനെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ 9 പേർ മരിച്ച സംഭവം അത്യന്തം വേദനാജനകമാണെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി സ്പീക്കറും പറഞ്ഞു.